നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് കൊച്ചിയിലെ ബ്രെൻഡൻ ബോട്ട്യാർഡ് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇവിടെ നല്ലൊരു കോട്ട്യാർഡുണ്ട്. അതുപോലെ തന്നെ ഇത് കായൽക്കരയിലാണുള്ളത്. അവിടെ ഒരു പൂളുണ്ട്, കുറച്ച് അപ്പുറത്തേക്ക് പോയ ഷിപ്പ്യാർഡുണ്ട്, കുറച്ച് ഇപ്പുറത്തേക്ക് പോയ കടലുണ്ട്. പക്ഷെ എന്നെ ഹഠാത് ആകർഷിച്ചത് ഈ ടേബിളാകുന്നു. ഈ ടേബിളിൽ ഒരു ഹൈ ടീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തനി ഇംഗ്ലീഷ് മാതൃകയിലാണെങ്കിലും നമ്മുടെ കേരള സാധനങ്ങളും അതിൻ്റെ കൂടെയുണ്ട്. ജ്യൂസി തുടങ്ങാം, എന്നിട്ട് ടീയിൽ അവസാനിപ്പിക്കാം അല്ലേ? ജ്യൂസിന് ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അല്ലല്ല, വെജിറ്റേറിയൻ മാത്രമല്ല, നോൺ വെജിറ്റേറിയൻ ധാരാളം ഉണ്ട്. നോൺ വെജിറ്റേറിയൻ ഇല്ലാത്തൊരു പരിപാടിക്ക് നമ്മൾ പോകില്ലല്ല. പിന്നെ കേക്കൊക്കെ ഒരു ഭംഗിക്കാണ്, അത് വേണമല്ല, അത് വേണം. ഇതൊക്കെ ടേസ്റ്റ് ചെയ്യൽ പോലും പ്രാക്ടിക്കൽ അല്ല, അത്രയും സാധനങ്ങളുണ്ട്. രണ്ടുപേരായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല, അഞ്ചോ പത്തോ പതിനഞ്ചോ പേർക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. സാൻഡ്വിച്ചസ് ചെറുതാണല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോഴേക്കല്ലെങ്കിൽ ഫുള്ളായി പോകും. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, ഒന്നും രണ്ടും മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓ, പഴംപൊരിയുടെ സ്വൈപ്പ് വേർഷൻ. ഫിഷ് ഇതിന്റെ ബ്യൂട്ടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ആദ്യം കഴിക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ കണ്ടുപിടിച്ച് മുട്ടുകണം. ബീട്രൂട്ട് എനിക്കിഷ്ടാ, കോട്ട്ജ്യൂസും എനിക്കിഷ്ടാ, സാൻഡ്വിച്ച് സ്റ്റൈൽ എനിക്കിഷ്ടാ. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളൊന്നായത് നെല്ലുണ്ട, പിന്നെ കപ്പലിന് മിഠായി, അതും ഇഷ്ടം. താഴ്ന്നു പോകൂ, കമോൺ ടേക്ക്. ഇത്രയും കണ്ട ട്രെയിലറാണ്, ഇനി പണിയിലേക്ക് കടക്കാം. ഡയറക്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഗ്രേവിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു നാല് മണിക്കൂർ, ഓൾമോസ്റ്റ് നാല് നാലര മണിക്കൂറെങ്കിലും അതിന്റെ കുക്കിംഗ് ടൈം എടുക്കും. ഈ നൂല് എപ്പോഴെങ്കിലും അഴിഞ്ഞു പോയിട്ട് ഗസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്നാലേ ശരിക്കും നല്ല ടെൻഡർ ആവുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും. നാളെ വരണോ? ഇതിപ്പോ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തതല്ല, ഇത് ഞാൻ ഇന്നലെ മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതിന് നാളെ അപ്പൊ അത് നിങ്ങൾ ഇന്ന് മാരിനേറ്റ് ചെയ്ത് നാളെ കുക്ക് ചെയ്ത് ബ്ലാക്ക് കാർഡമം ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് സ്പൈസസ് ആയിട്ട് വരുന്നത്. അതിന്റെ ഒരു സ്മോക്കി ഷാർപ്പ് ഫ്ലേവർ ആണ് ശരിക്കും. ഇത് എവിടുത്തെ ഡിഷാണ് ഒറിജിനലി? ഇത് റെയിൽവേയിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ശരിക്കും. ഇന്ത്യൻ റെയിൽവേ. ഈ ഓട്ടുരുളി മട്ടന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓട്ടുരുളി മട്ടന് മാത്രമേ ആക്ച്വലി ഇത് മട്ടനുമായിട്ട് നല്ലപോലെ ബ്ലെൻഡായി കിടക്കുക, നല്ല സീസണായി കിടക്കുന്ന. നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാത്തതുകൊണ്ട്. എത്ര വർഷമായിക്കാണ് ഈ ഉരുളി? ഇതിപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് നാല് വർഷമായി. ഞാൻ വേറെ ഒന്നിനും കുക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി, സത്യം പറഞ്ഞു ഷോപ്പ് ചെയ്തിട്ടുള്ള. ഇത് ബ്രണ്ടൻ ബോട്ട്യാർഡ് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ആണ്. കളർ മാറി തുടങ്ങി അല്ലേ, നല്ല തീ ഉണ്ടല്ലോ. കുറച്ചോ ചൂട് നിൽക്കും. നല്ല തീയില തുടങ്ങി അല്ലേ, നല്ല തീയില തുടങ്ങി, എന്നിട്ട് ഉള്ളി വാടി തുടങ്ങിയപ്പോ കുറച്ച് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാണ് പിന്നെ നമ്മള്.
നിങ്ങൾ ഷെഫും കൂടിയാണല്ലോ അല്ലേ? ടച്ച് വിട്ടോ? ടച്ച് വിട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ കുറച്ച് വല്ലപ്പോഴും കുക്ക് ചെയ്ത് നോക്കാറുണ്ടോ? ഞാന് ഭയങ്കര ശല്യമായിരിക്കും അല്ലേ? സാധാരണ സാധാരണ ജി എം ആയിരിക്കും കുക്കിങ്ങിനെ പറ്റി എ ബി സി ഡി അറിയണ്ടാവില്ല. നിങ്ങൾ ഇതേ ഹോട്ടലിൽ കുക്ക് ചെയ്തിട്ടുണ്ടോ? ഇത് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്തത്? മല്ലി നല്ലോണുണ്ടല്ലോ. മുളക് പൊടി ഇത് സ്പൈസി ഇല്ല, അത് നമ്മളെ കാശ്മീരി ആണ്. ഇത് ഗരം മസാല. ഗരം മസാല എനിക്ക് ജീരകത്തിന്റെ സ്മെല്. ജീരകമുണ്ട്, മാസ്ക് ഇട്ടുകൊണ്ടൊരു പിടിയും കിട്ടുന്നില്ല. ജ്യൂസ് എടുക്കില്ല? ഇനിയിപ്പോ ഒരു 5 മണിക്കൂർ മട്ടന്റെ പരിപ്പ് എടുക്കണം. തക്കാളി വരും കാഷ്വലായിട്ടും നമ്മൾ ഓൾറെഡി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രേവി ഒന്ന് റിച്ച് തിക്നെസ് ആയിക്കോളും. ഇനി മട്ടനിൽ നിന്നുള്ള ഫാറ്റ് ഇങ്ങനെ ഉരി ഉരി വന്ന് അതിൽ കിടന്നത് കുക്കാവും. അപ്പൊ മിനിമം ഒരു ദിവസം മുമ്പേ ഓർഡർ ചെയ്താൽ കിട്ടൂലല്ലോ, 2 ദിവസം മുമ്പെങ്കിലും ഓർഡർ ചെയ്യണം അല്ലേ? ഷാങ്ക് മേടിച്ച് മാരിനേറ്റ് ചെയ്ത് മട്ടന് കുറച്ച് ആശ്വാസം കിട്ടിക്കാം. 5 മണിക്കൂർ ഇനി അത് കിടക്കാനുള്ള 4-5 മണിക്കൂറോളം കിടക്കാനുള്ളതാ. അപ്പൊ എന്തായാലും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് സോൾട്ട് ഇടുക, അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിടന്നോളൂ. മാരിയഡിലെ ഷെഫ് സജി പറയായിരുന്നു ഈ ചട്ടി ഉപയോഗിക്കുന്നതിന്റെ ഗുണം, പഴയ ട്രഡീഷണൽ ചട്ടി ഉപയോഗിക്കുന്നത്. തിള വന്നു അടച്ചു, ഇനി നമ്മൾ നോക്കണ്ട. തീ കുറച്ചു, തീരെ കുറച്ചു. ഇനി 5.5 മണിക്കൂർ ഇനി ഒരു 4.5 മണിക്കൂർ. ഇത് ബ്രണ്ടനിലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ പുറത്തിരുന്നും അകത്തിരുന്നും ഒക്കെ കഴിക്കാം, പക്ഷെ അതിന് മുമ്പ് ഒരു പണിയുണ്ട്. വെറുതെ ഒരു ബൗളിൽ മട്ടൻ കറി ആയിട്ട് തരികയല്ല, അതിൻ്റെതായിട്ടുള്ളൊരു പ്ലേറ്റിംഗ് ഉണ്ട്. ഓരോ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിക്കുന്നതിന് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ട്. സ്പിനാച്ച്, കോൺ, റൈസ്, പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ്, അതുപോലെ മട്ടൻ്റെ വെയിറ്റ്, മട്ടൻ്റെ കൂടെ തരുന്ന ഗ്രേവി. സോ ഈ പ്ലേറ്റ് ഐഡിയലായിട്ട് 2 പേർക്ക് കഴിക്കാവുന്നതാണ്. എന്നെ പോലെ ഒരാൾക്ക് വേണമെങ്കിൽ കഴിച്ച് തീർക്കാം, പക്ഷെ 2 പേർക്ക് കഴിക്കാം. റെസ്പോൺസിബിൾ ലക്ഷറിയാണ് ബ്രണ്ടൻ്റെ സ്റ്റൈൽ, അതുകൊണ്ട് വാട്ടറൊക്കെ ഇങ്ങനെയാണ്. അതുപോലെ പ്രകൃതിയോട് വളരെ ഇണങ്ങിച്ചേർന്ന് റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചുറ്റും പ്രകൃതിയാണ്. ഒരു മഴയും കൂടെ പെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും തകർക്കും. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തിരുന്ന് കഴിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, പുറത്തുനിന്നുള്ള വ്യൂ കൊച്ചി കായലാണ്. അതുപോലെ അവിടെ ഒരു ലൈവ് റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ റെസ്റ്റോറൻറ്റ് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലേറ്റിംഗ് റെഡി, തുടങ്ങല്ലേ. നമുക്ക് ആദ്യം തന്നെ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഞാനിതിനു മുമ്പ്
രുചിച്ചിട്ടില്ല. തക്കാളി, ഗരം മസാല, മട്ടൻ്റെ ആ ഒരു സത്ത്, ഇങ്ങനെയത് പറഞ്ഞത് നോർത്ത് ഇന്ത്യൻ കറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കറി പറയും, മലയാളി കറിയാണെന്ന് ചോദിച്ചാൽ മലയാളികൾ പറയും, പിന്നെ നെല്ലി മറ്റേ തമിഴ്നാട് സ്റ്റൈല് ആണ്, പിന്നെ തമിഴ് ആവാങ്ക. ഇതൊരു ഇന്ത്യൻ പാനി, നാക്കിൽ വെള്ളം വരും, സംസാരിക്കാൻ പറ്റുന്നില്ല. പാൻ ഇന്ത്യൻ കറിയാണ് ഇത്, റിയലി റെയിൽവേ മട്ടൻ കറി. ഇന്നലെ ഷെഫ് പറഞ്ഞില്ലേ ട്രെയിൻ എല്ലാ നാട്ടിലും ഓടുന്നുണ്ടല്ലോ, അപ്പം എല്ലാ നാട്ടിൽ നിന്നുള്ള സത്ത് ഇങ്ങനെ എടുത്ത്. ഓ, അടുത്തതായിട്ട് മീറ്റ്, മട്ടൻ്റെ മീറ്റ് സ്പൂണ് കൊണ്ട് മുറിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സാധിച്ചിരിക്കും. ചോറേ വിളിക്കാം മാറിക്ക്. അമ്മ, ഒരു സ്പൂണുകൊണ്ട് മട്ടൻ്റെ മീറ്റ് മുറിച്ചെടുത്തിരിക്കുകയാണ്. എടുത്തവ കൂടി പകുതി കഴിക്കാല്ലേ. നല്ല മട്ടൻ മേടിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും മട്ടൻ മേടിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു മട്ടൻ്റെ ഡീലർ വിളിച്ചിരുന്നു. മുപ്പര് പറയാം, നിങ്ങളെനിക്ക് നിങ്ങളറിയാതൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പിടി കിട്ടിയില്ല. അവർ പറഞ്ഞു ഷെഫ് സുരേഷ് പിള്ളയുടെ കയ്യിൽ നിന്നാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത്. അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ബിരിയാണി റെസ്റ്റോറൻറ്റിലെ മട്ടൻ ഫ്ലേവർ ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. അത് കാരണം അവർ പിന്നെ നല്ല മട്ടൻ തേടി പിടിച്ച ദിവസം ആ ഓർഡർ എനിക്കാണ് കിട്ടിയത്. രാജസ്ഥാനിൽ നിന്നും ജയ്പൂരിൽ നിന്നും വരുന്ന മട്ടനല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നാടൻ മട്ടനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഉപകാരം ചെയ്തതൊന്നുമല്ല, മൂപ്പര് നല്ല സാധനം കൊടുക്കുന്നുണ്ട്, മൂപ്പര് ഓർഡർ കിട്ടി, മൂപ്പര് കച്ചവടം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ചെയ്തിട്ടുണ്ടല്ലോ. ഈ സ്പൂണ് ശരിയാവൂല, കാരണം അതിൽ ഗ്രേവി ഉണ്ട്. അതില്ലാതെ ഒരു ഫോർക്ക് എടുത്തിട്ട് ലെറ്റ്സ് ടേസ്റ്റ് ദിസ്. സ്പിനാച്ചും കോണും വെജിറ്റേറിയൻ ആണ് അറിയാലോ, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ്. വല്ലാത്തൊരു കോമ്പിനേഷൻ, വല്ലാത്തൊരു സുഖം അത് കഴിക്കുമ്പോൾ. ഫ്രഷ്നെസ്, ഇത് ചോറും കൂടെ. റൈസ് അതിൻ്റെ കൂടെ കൂടിപ്പുണ്ടല്ലോ, പകർത്തു. അടുത്തത് മിക്സിംഗ് റൗണ്ടാണ്. ബാ എല്ലാവരും ബാ. ആടോ, നേരത്തെ എല്ലാവർക്കും തിരക്കായിരുന്നല്ലോ കൂട്ടം കൂടാൻ, പാരുമില്ലേ. കേരളത്തിലെ അപൂർവം ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സിൽ ഒന്നാണ്, അതുകൊണ്ട് ഇവിടെ കൈ ഉപയോഗിക്കാൻ പാടുമെന്ന് വെച്ചാൽ വേണം ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ഇത് എന്തിൻ്റെ കൂടെയും പോകും. കറി മീൻ പൂരി, ബട്ടൂര, തന്തൂരി ബ്രെഡ്, ബട്ടന, കുൽച്ച, ചപ്പാത്തി, ഫുൽക്ക, നമ്മുടെ പൊറോട്ട, നമ്മുടെ സിലോൺ പൊറോട്ട, അല്ലെങ്കിൽ റുമാലി റൊട്ടി, ഇവൻ കുബൂസ്, എന്തിൻ്റെ കൂടി ഇത് പോകും. നമ്മുടെ നെയ്ച്ചോറ്, ചോറ്, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബേസിക് എന്തിൻ്റെയും കൂടെ, പത്തിരി, എന്തും, പുട്ട്, ഒരു യൂണിവേഴ്സൽ സാധനം. വാ ബ്രെഡ്, അൽമണ്ടാക്കല്ലേ, ഉള്ളിക്കറി, ഉള്ളിക്കറി, എന്തുണ്ടാണടാ, നമ്മൾ ശത്രുജയൊന്നുമില്ലല്ലോ, പിന്നെ നമ്മളെന്താ പ്രശ്നം. പവർ ഷെഫ് ഇത് കണ്ടു കഴിഞ്ഞാൽ വിഷമമായി പോകും. അങ്ങനെ മൂപ്പര് പ്ലേറ്റ് ചെയ്തത് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ അതായിട്ട് ഇതായിട്ട് അങ്ങനെ കഴിക്കാനാണ്. നമ്മളിതെല്ലാം കൂട്ടിക്കുഴച്ച് അടിക്കും എന്നുള്ളത് മൂപ്പരിക്ക് അറിയില്ല, എൻ്റെ സ്വഭാവ മഹാമോശമാണല്ലോ. പാവം തന്നെ അല്ലേ, ഇത് മൂപ്പര് കാണൂലായിരിക്കും, മൂപ്പരിക്ക് നല്ലോണം പണിയുണ്ടല്ലോ, ഇതൊന്നും കാണാൻ നേരമുണ്ടാവില്ല, അതുകൊണ്ട് ചിലപ്പോൾ കാണൂല, രക്ഷപ്പെടും. ഇനി ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ എനിക്കിത് കഴിച്ചു തീർക്കണം. ക്യാമറ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതൊന്നും നടക്കില്ല. നമുക്ക് മട്ടൻ്റെ പീസ് ഊരി ഊരി വരുന്നുണ്ടോ? മട്ടൻ്റെ പീസും ചോറുമായിട്ട് ഒരവസാന കൈ.
കഴിച്ചു തീർക്കണ എനിക്ക് തോന്നുന്നു രണ്ടുപേര് വേണ്ടി വരും അല്ലേ. അങ്ങനെ രണ്ടു പേരുടെ ഭക്ഷണം വളരെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് കഴിച്ച് തിരിച്ചു പോവാം. വൈപ്പിനിൽ കുറച്ച് പണിയുണ്ട്.